ഹലോ നമസ്കാരം അഗ്രിടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമത്തെ ഒരു മാസം അവരുടെ സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോയിലായിട്ട് കോഴി മുട്ട നമ്മൾ അട വെക്കുന്നതിന് മുമ്പ് കൊത്തുമുട്ട എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ അട വെക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു മാസത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ തന്നെ ഉണ്ടാക്കി. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ മുമ്പ് ചെയ്തിരിക്കുന്ന രണ്ട് വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പോയി നേരെ വീഡിയോ കാണുക, എന്നിട്ട് നമ്മൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായ ആദ്യമത്തെ ദിവസം തന്നെ നമ്മൾ ഒന്നുകിൽ നമ്മൾ അടവെച്ചായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിനകത്തായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇൻക്യുബേറ്ററിലാണെങ്കിലും അടവെച്ച് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമത്തെ ഒരു ദിവസം തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചു കൊണ്ട് വന്ന് നമ്മൾ വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ട്രാവൽ ചെയ്തൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഉഷാറായിട്ട് കുഞ്ഞുങ്ങൾ ആയിരിക്കും. അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കിണറിൽ നിന്നൊക്കെയുള്ള ഡയറക്റ്റ് വെള്ളം നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ബാക്ടീരിയകളൊക്കെ ഉണ്ടാകാനായിട്ടും അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പച്ചവെള്ളം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ പച്ചമഞ്ഞൾ അരച്ചിട്ട് ആ വെള്ളം കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. അത് ഒരു അഞ്ച് ദിവസം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള തൂക്കങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാതെ തന്നെ അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. തള്ളക്കോഴിയുടെ കൂട്ടത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നിർത്തുന്നതെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നാലും കൂട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ തള്ളയെ ഇറക്കി വിടാൻ പാടുള്ളൂ. സാധാരണ നേരത്തെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇറക്കി വിടുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ചിലവരൊക്കെ അങ്ങനെ തള്ളയും കുഞ്ഞുങ്ങളെയും കൂടെ ഇറക്കി വിടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് സംശയം വരും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിലപ്പം ഈ മണ്ണിലൊക്കെ ചകഞ്ഞ് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ രോഗം പിടിക്കാനായിട്ട് തൂക്കം പിടിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ചെറുപ്പത്തിൽ തന്നെ തൂക്കം പിടിച്ചു പോയാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾ വളർച്ചയിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് വളർന്നു വരുന്നതനുസരിച്ച് മാത്രമേ അതിൻ്റെ ക്ഷീണം മാറി വരത്തുള്ളൂ. അപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വളരുമ്പോഴും ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്ഷീണവും എപ്പോഴും ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറി വളർച്ചയ്ക്ക് നല്ലൊരു വളർച്ച എത്തുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണമായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് ആ കോഴിക്കുഞ്ഞ് മാറത്തുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ അവർക്ക് എന്തെങ്കിലും തൂക്കമോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. നമ്മൾ ബ്രൂഡറിനകത്താണ് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താനായിട്ട് ശ്രദ്ധിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ബ്രൂഡറിനകത്ത് വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തള്ളക്കോഴികളുടെ ഒരു പരിചരണമോ സംരക്ഷണമോ ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കത്തില്ല. കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ ഒരു സംരക്ഷണത്തിലായിരിക്കണം ആ കൂടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ബ്രൂഡറിനകത്ത് ഇരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അവർക്ക് ആവശ്യമുള്ള തീറ്റ, വെള്ളം, അതുപോലെ അവർക്ക് വേണ്ട ചൂട് കാര്യങ്ങളെല്ലാം തണുപ്പടിക്കാൻ നോക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പം അവരെ നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റൗണ്ട് ഷേപ്പിൽ ബ്രൂഡർ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചതുരം അല്ലെങ്കിൽ മറ്റൊരു ആകൃതിയിൽ അല്ലെങ്കിൽ നമ്മൾ കൂട് അല്ലെങ്കിൽ ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊരു സൈഡിലേക്ക് കോണിലോട്ടൊക്കെ ചേർന്നിരിക്കും. ഒരു ചതുരമാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കോർണറിൽ ചേർന്നിരുന്നിട്ട് അവർക്ക് ഒരെണ്ണത്തിന് മേലേക്ക് ഒരെണ്ണം കൂടിക്കൂടിയിരിക്കുകയും അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് അടിയിലിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനായിട്ടും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ചതുരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഷേപ്പിൽ കൂടുകളുണ്ടാക്കുക, ബ്രൂഡർ സെറ്റ് ചെയ്യാതിരിക്കുക. റൗണ്ട് ഷേപ്പാണ് ഏറ്റവും നല്ലത്. ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് മേലിലും മറ്റൊന്ന് കയറാതെ നിരന്നിരിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഷേപ്പ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രൂഡറിനകത്ത് നമ്മൾ ലിറ്റർ വിരിക്കണം. ലിറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിലും മരച്ചികളായിരിക്കാം, അല്ലെങ്കിൽ അറക്കപ്പൊടി ആയിരിക്കാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ ചിലർ ചകിരിച്ചോറ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒരു ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കനത്തിൽ നമ്മളത് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ പത്രക്കടലാസ് നമ്മൾ വിരിക്കാറുണ്ട്. സാധാരണ പത്രക്കടലാസ് നന്നായിട്ട് ചുളുക്കിയതിന് ശേഷം വേണം പത്രക്കടലാസ് അതിൻ്റെ മേളിൽ വിരിച്ചിടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പത്രക്കടലാസിൻ്റെ പേപ്പർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ മേളിലൊരു മിനുസ് ഉണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ അവരുടെ കാലുകളൊക്കെ വളരെ ബലം കുറഞ്ഞ കാലുകൾ. ആ സമയത്ത് ഇവരുടെ കാലുകൾ രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ചായിട്ട് പോകും. ആ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അതിനുവേണ്ടി വീണ്ടും അതിൻ്റെ കാല് നേരെയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രപേപ്പർ ചുളുക്കി എപ്പോഴും ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്രപേപ്പർ ക്ലിയറായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം തീറ്റയും വെള്ളവും വെച്ച് കൊടുക്കണം.
തീറ്റ എപ്പോഴും ഈ പത്രപേപ്പറിൻ്റെ മേളിൽ വെതറിയിട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മളൊരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് തീറ്റ വന്നെടുത്ത് തിന്നാനായിട്ടൊരു കപ്പാസിറ്റി ആദ്യമത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ പത്രപേപ്പറിൻ്റെ മേളിൽ തീറ്റ വെതറിയിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ദിവസം അവർക്ക് നടക്കാനായിട്ടും ഓടാനായിട്ടൊക്കെ അവരായി കഴിയുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് തീറ്റ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന സമയത്താണെങ്കിൽ വെള്ളം സമയത്ത് ഇവർ വെള്ളം കുടിക്കുമ്പം ഇവർ അതിനകത്തേക്ക് ഇറങ്ങി നിൽക്കാനും അതുപോലെ തന്നെ വീണ്ടും ഇവർ പേപ്പറിലേക്ക് ഇറങ്ങും, പേപ്പർ നനയാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേപ്പർ നമ്മൾ എല്ലാ ദിവസവും പേപ്പറെടുത്ത് ക്ലീൻ ചെയ്യുകയും വേണം. നമ്മൾ ആഴമുള്ള പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ വെള്ളത്തിനകത്ത് ഇറങ്ങി ചിലപ്പോൾ ഇവർക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല. ആ സമയത്ത് കാല് വഴുതി അതിനകത്ത് തന്നെ വീണ് ചത്തു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ആഴമുള്ള പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത് പൊക്കം കുറഞ്ഞ് തറയോട് ചേർന്നിരിക്കുന്ന പാത്രങ്ങളിൽ നിരപ്പായിട്ടുള്ള ചെറിയ പാത്രങ്ങളിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും പത്രപേപ്പർ എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡിങ് കൊടുക്കുന്നത് ഏകദേശം ഒരു 10 മുതൽ 15 ദിവസമെങ്കിലും മിനിമം നമ്മൾ ബ്രൂഡിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് കാലാവസ്ഥക്കനുസരിച്ച് ബ്രൂഡിങ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. ഈ 10 ദിവസമെങ്കിലും നമ്മൾ മിനിമം അവർക്ക് നല്ല രീതിയിൽ ചൂട് കൊടുക്കുകയും അതുപോലെ അവർക്ക് കൂടുതൽ നമ്മൾ പരിചരണം കൊടുക്കേണ്ട ഒരു സമയമാണ്. ഒരു 15 ദിവസത്തിന് ശേഷമൊക്കെ പിന്നെ നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് തണുപ്പാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചൂട് കൊടുക്കണം. അല്ലെങ്കിൽ ചൂടുകാലമാണെങ്കിൽ നമ്മളതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചൂട് കൊടുക്കുന്ന സമയങ്ങൾ കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ വേണം നമ്മൾ ബ്രൂഡിങ്ങിൻ്റെ സമയത്ത് അവർക്ക് ചൂട് ക്രമീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ ബ്രൂഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ തീറ്റ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പിന്നെ പറയാനായിട്ടുള്ളത്. തീറ്റ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒന്നെങ്കിൽ അത് പ്രീ സ്റ്റാർട്ടർ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടർ തീറ്റ മേടിച്ച് പൊടിച്ച് കൊടുക്കുക. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തോണ്ടിരുന്ന സാധാരണ എല്ലാവരും കൊടുക്കുന്നത് ഞുറുക്കരി അതുപോലുള്ള ചെറിയ ചെറിയ തീറ്റകളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ റവ വറുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള തീറ്റകളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വീടുകളിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ചെറിയ രീതിയിൽ ഞുറുക്കരിയോ അല്ലെങ്കിൽ റവ വറുത്തൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ആ ഒരു 10-15 ദിവസം കൊണ്ട് ചെറിയ രീതിയിലൊന്ന് വളർച്ച കൂടുതലുണ്ടാവും. അതിനുശേഷം പിന്നെ ഇവർ തീറ്റ സാധാ തീറ്റകൾ നമുക്ക് വഴങ്ങി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ചെയ്യുവാണെങ്കിൽ ചെറുപ്പത്തിലുള്ള ആ ഒരു പെട്ടെന്ന് ഓടാകുന്ന ക്ഷീണമൊക്കെ ഈ അരിയൊക്കെ കൊടുക്കുമ്പോൾ വളർച്ച തീരെ കുറവായിരിക്കും, വളരെ പതുക്കിയായിരിക്കും വളരുന്നത്. അപ്പം സ്റ്റാർട്ടറോ പ്രീ സ്റ്റാർട്ടറൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ വളർച്ച കൂടുതലുണ്ടാവും. അത് നമുക്ക് ആ ചെറുപ്പത്തെ ഇവരെ രക്ഷിച്ചെടുക്കാനായിട്ട് സഹായകമാകും. നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന് ഏകദേശം 1 വാട്ടെന്ന നിലയിൽ വേണം നമ്മൾ ചൂട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 100 കുഞ്ഞുങ്ങൾ ഉള്ള ഒരു ബ്രൂഡർ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ 100 വാട്ട്സ് നമ്മൾ ചൂട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഒന്നുകിൽ നമുക്ക് 60-ൻ്റെ 1 ബൾബ് 40-ൻ്റെ 1 ബൾബുമായിട്ട് 2 സ്ഥലത്തായിട്ടിടാം, അല്ലെങ്കിൽ 100-ൻ്റെ 1 ബൾബായിട്ടിടാം. 100-ൻ്റെ 1 ബൾബ് ഇടുന്നതിനേക്കാളും നല്ലത് 60-ൻ്റെയും 40-ൻ്റെയും 2 ബൾബായിട്ട് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബൾബ് ഇടുന്ന ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രൂഡറിൻ്റെ വലുപ്പം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബ്രൂഡറിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രൂഡറിൻ്റെ ഹൈറ്റ് നോക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചൂട് എത്ര ആവശ്യമുണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കീഴിൽ തന്നെ കുഞ്ഞുങ്ങൾ കൂട്ടമായിട്ട് നിൽക്കുകയാണെങ്കിൽ അർത്ഥം അവർക്ക് ആവശ്യമായിട്ടുള്ള ചൂട് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ ബൾബ് താത്തിടുവോ അല്ലെങ്കിൽ അതനുസരിച്ച് മെയിൽ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം ചൂട് കൂടുതലാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ചൂട് ശ്രദ്ധിച്ചറിയാം. കോഴിക്കുഞ്ഞുങ്ങൾ ആ ബൾബിൻ്റെ അടുത്ത് നിന്ന് മാറി സൈഡിലേക്കൊക്കെ മാറി മാറി നിൽക്കുന്ന കാണാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ കുറച്ച് നേരം ബൾബ് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ബൾബ് അഴിച്ച് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ബ്രൂഡർ കുറച്ച് വലുപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ സൈഡിൽ തന്നെ മാറിയിരിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചൂട് കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ 1 മാസത്തെ പരിചരണമാണ് പറയുന്നതെങ്കിലും നമ്മൾ ആദ്യമേ കൊടുക്കേണ്ട വാക്സിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെസോട്ട അതുപോലെ തന്നെ IBD 2 വാക്സിൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഏകദേശം 5-7 ദിവസത്തിനുള്ളിലാണ് നെസോട്ട വാക്സിൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 14-ാമത്തെ ദിവസമാണ് IBD വാക്സിൻ കൊടുക്കുന്നത്. ഈ 2 വാക്സിൻ സാധാരണ ആളുകൾ കൊടുക്കാറുള്ളൂ. അതിനുശേഷം മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും ഈ വാക്സിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത് ഏകദേശം ഒരു 40-45 ദിവസം കൊണ്ട് വാക്സിനേഷൻ കഴിയുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 60 ദിവസമായി കഴിയുമ്പോഴേക്കും
R2B എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കേണ്ടതുണ്ട്. R2B കൊടുക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോ നമ്മൾ ചെയ്ത് കിടപ്പുണ്ട്. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ, നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ R2B കൊടുക്കുകയാണെങ്കിൽ വസന്ത പോലുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മുടെ കോഴികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും വളർത്തുന്ന ഒരു ബൾക്കായിട്ട് വളർത്തുന്നവരാണെങ്കിലും ഒരു 10 കോഴികളിൽ മേലിലോട്ടൊക്കെ വളർത്തുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും R2B എന്ന് പറയുന്നൊരു വാക്സിൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പലരും പറയാറുണ്ട് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല, വാക്സിൻ കൊടുക്കാറില്ല എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഒരു നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ വാക്സിൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നാലും നമ്മുടെ കൂട്ടിൽ ഒരു കോഴി പോലില്ലാതെ ചിലപ്പോൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പണ്ട് കാലത്ത് നമ്മൾ വളർത്തിയ രീതികളിലൊക്കെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലാവസ്ഥയും അതുപോലെ തീറ്റകളും എല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രോഗം വരുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതിനൊരു മുൻകൂർ നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷൻ പോലെ നമ്മൾ കോഴികൾക്ക് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾ സേഫായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു ആരംഭ ഒരു മാസത്തെ പരിചരണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്താണെന്ന് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.